ഏത് സീസണിലും നന്നായി കായ്ക്കുകയും നന്നായി വിളവെടുക്കാൻ കഴിയുന്ന ഒരു ഇനമാണ് വെണ്ട. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമ്മുടെ വെണ്ടയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. തുടക്കക്കാരായ പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് വിളവെടുക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് വെണ്ട കൃഷി വളരെ എളുപ്പവുമാണ്, വളരെ നല്ല ഇഷ്ടവുമാണ്. അതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ നട്ടു നിർത്തിയിട്ടുള്ള വെണ്ടത്തൈകളാണിത്. ഇതിന് എങ്ങനെയാണ് നമ്മൾ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കിയെന്നും അതേപോലെ ഇത് എങ്ങനെയാണ് നട്ടുകൊടുത്തതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ വളക്കൂട്ടൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഇത് എല്ലുപൊടിയാണ്, ഇത് വേപ്പം പിണ്ണാക്കാണ്, ഇത് ചാണകപ്പൊടിയാണ്. ഇതും കൂടി മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ മണലിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മൂന്നും തുല്യ അളവിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറവുണ്ടെന്ന് കരുതിയിട്ട് നമ്മുടെ വെണ്ട കൃഷി മോശമാവുന്നില്ല. ഉള്ള വള ഏതാണ് അത് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ നമ്മൾ മണ്ണും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയ തൈകളായതുകൊണ്ട് തന്നെ കുറച്ച് വളം കുറച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. കൂടുതലും മണ്ണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വളരുന്നതിനനുസരിച്ച് കുറേശ്ശെ കുറച്ചേ വളം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ചെറിയ പോട്ടുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. അതിൽ കുറച്ചൊരു വെണ്ട തൈക്ക് നിൽക്കാനുള്ള സ്പേസൊക്കെ ഉണ്ടാവും വിചാരിക്കുകയാണ്. ചെടിച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തതിന് ശേഷം വെക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ സമയം വീണ്ടും വീണ്ടും വൈകി പോണ കാരണം വേഗം നട്ടു കൊടുക്കുകയാണ്. താഴ്ത്തിയിട്ടാണ് വെച്ചു കൊടുക്കുന്നത് ഓടിയാതിരിക്കാൻ വേണ്ടിട്ട്. വെണ്ടത്തൈയുടെ കാല് ഇത്തിരി നീളമുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഇതിലൊക്കെ കുറേശ്ശം കൂടി നമുക്ക് മണ്ണ് ചേർത്ത് കൊടുക്കുക. വളം ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മണ്ണും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമ്മളെ ചുണ്ണ വെണ്ടയാണ്. ഇത് നട്ടിട്ട് ഇപ്പൊ ഏകദേശം ഒരു ഒരു മാസത്തിലധികം ആയിട്ടുണ്ട്. ഇതിനൊക്കെ ഒന്നുകൂടി വളം ചെയ്ത് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വളമാണ്. ഇത് നമുക്ക് ഇടയ്ക്ക് ഒരു രണ്ടാഴ്ച ഒക്കെ കൂടുമ്പോൾ ഇതേപോലെ കുറേശ്ശെ ഇതിന്റെ കടക്കയിലോട്ട് കൊടുത്തിട്ട് ഒന്നും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. കാണുന്നതിന്റെ ഇടയിൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുതേ. അതുപോലെ നമുക്ക് എല്ലാ തൈകൾക്കും കുറേശ്ശെ കൊടുക്കാം. വളം കൂടാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. എനിക്കിപ്പോ എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ്. ഞാൻ നന്നായി നോക്കി നോക്കിയിട്ട് അതാണ് കരിയിച്ച് കളയാണ് എന്റെ പണി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കുറേശ്ശെ ഞാൻ ചേർക്കാറുള്ളൂ. നമ്മൾ വളം ചേർത്ത് കൊടുത്താൽ ഒന്നില് നമുക്ക് കുറച്ച് മണ്ണ് അതിൻ്റെ മേലോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മണ്ണൊന്ന് ഇളക്കി കൊടുത്താലും മതി. അപ്പൊ ഈ മണ്ണായിട്ട് നന്നായിട്ട് ചേർന്ന് കിട്ടിക്കോളൂ ഈ വളം കൂടിയിട്ട്. തൈകളൊക്കെ നട്ടതിന് ശേഷം നമ്മൾ ചെടിച്ചട്ടിക്കൊക്കെ ഞാൻ പെയിന്റ് അടിച്ച് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ കാണുമ്പോ ഇപ്പൊ ഒരു വൃത്തി ഉണ്ട് അല്ലേ. ഇത് ഏകദേശം ഒരു മാസത്തിലേറെ പ്രായമായ ഒരു വെണ്ടത്തൈയാണ്. ഞാൻ ചെറിയ തൈ കിട്ടിയപ്പോ മഴ ആയതുകൊണ്ട് തന്നെ വലിയ കുറച്ച് വലുപ്പമുള്ള ഒരു പോട്ടിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വളം കൊടുത്ത് നിർത്തിയതാണ്. ഇതിന് നമ്മൾ ഈ ബക്കറ്റിലേക്ക് നടാൻ പോവാണ്. അതിനുവേണ്ടി ബക്കറ്റിലൂടെ ഒക്കെ ഞാൻ സൈഡിലൊക്കെ ഹോൾട്ട് കൊടുത്തിട്ട് നിർത്തിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിൽ നട്ടു കൊടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് പച്ചപ്പുല്ലാണ് നിറച്ചിട്ടുള്ളത്. ഇതിൻ്റെ മേലെ കുറച്ച് കരിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ പുല്ല് മുളച്ചു വരാതിരിക്കാനും ഈ കരിയില മേലെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് മണ്ണും അതിൻ്റെ മേലെ കുറച്ച് പോട്ടി മിക്സറും കൂടി ചേർത്ത് കൊടുക്കാം. ബക്കറ്റ് നിറച്ച് മണ്ണ് ഞാൻ ഇടുന്നില്ല, ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ നമുക്ക് മണ്ണ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് എല്ലാ വളം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ച് വാങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാം ഒരുമിച്ച് നട്ടു കൊടുക്കുന്നത്. സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരു ചാണകപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. വളം ഇല്ലെങ്കിൽ നമുക്ക് ചാണകപ്പൊടിയും അതേപോലെ എല്ലുപൊടി കുറച്ച് വേപ്പം പിണ്ണാക്ക് കൂടി മിക്സ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. ഇത് കൊട്ടിയിട്ട് നമുക്കിതിൽ കണ്ടില്ല, ഇത് അത്യാവശ്യം നന്നായി വേര് പിടിച്ചതാണ്. ഇത് ഒറ്റയ്ക്ക് ഈ ബക്കറ്റിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അല്പം താഴ്ത്തിയിട്ടാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത്.
ഇതിന് കുറച്ച് വെള്ളം കൂടി തെളിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വേര് പിടിച്ചതിന് ശേഷം ഞാൻ ഇതിന് വെയിലത്തേക്ക് വെക്കുള്ളൂ. നല്ല വെയിലുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് വെണ്ട കായ്ക്കുകയും ചെയ്യാം. ഇതുപോലെ വെച്ച് മറ്റൊരു വെണ്ടത്തൈയാണിത്. ബക്കറിനെത്തിരി പെയിന്റ് ഒക്കെ അടിച്ചു കൊടുത്തിട്ടാണ് നിർത്തിയിട്ടുള്ളത്. കണ്ടത് വലിയൊരു സ്പേസുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ല വലിയ ഇലകളായിട്ട് വളരുകയും ചെയ്യും. ഇതിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മീൻ കഴുകി വെള്ളം ഇറച്ചി കഴുകി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇത് വളരെ നല്ലൊരു വളമാണ്. നമുക്കൊരു പൈസക്കും ചിലവില്ല. മിക്കവാറും എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ മീനൊക്കെ വാങ്ങിക്കുന്നതാണ്. അത് ഇതിന് ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ല വളർച്ച കിട്ടുകയും ചെയ്യും. വെണ്ടയുടെ വിത്ത് നടുന്ന സമയത്ത് നമുക്ക് വെണ്ടയുടെ വിത്ത് ഒരു 4-5 മണിക്കൂർ സ്യൂഡോമോണാസിസ് ലൈനിൽ ഇതേപോലെ മുക്കി വെച്ചിരുന്നാൽ വളർന്ന് വരുന്ന പെട്ടെന്ന് വരുന്ന രോഗങ്ങളൊക്കെ തടയാൻ പറ്റും. ഇനി നമുക്ക് ഈ വിത്ത് എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നടുന്ന ഏത് പാത്രത്തിലാണോ അതിന് വാവി കൊടുക്കുക. പറിച്ച് നടേണ്ട യാതൊരു ആവശ്യമില്ല. വിത്ത് നടാൻ വേണ്ടി മണ്ണൊക്കെ നിറച്ചിട്ട് 3 ബാസ്ക്കറ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താടാ, 6 വിത്താണ് ഞാൻ ഒരു പോട്ടിൽ വെക്കുന്നത്. ബൈ ചാൻസ് ഏതെങ്കിലും ഒക്കെ നശിച്ചു പോവാണെങ്കിൽ ഒരു 4 എണ്ണമെങ്കിലും നന്നായിട്ട് നിൽക്കും. ഇത് നമ്മുടെ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് വാങ്ങുന്ന കൊട്ടയാണ്. ഇതിന് 25 രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഓരോ കൊട്ടയും വാങ്ങിയത്. ഒരുപാട് കാലം യൂസ് ചെയ്യാൻ കഴിയും. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കേട് വരില്ല. വെണ്ടയുടെ തൈകൾ കിട്ടാത്തവർക്ക് നമുക്കൊരു പാക്കറ്റ് വിത്ത് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് ഒരു 10-20 തൈകളെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഈ ബാക്കിയുള്ള വെള്ളം നമുക്ക് സ്യൂഡോമോണാസിസ് കലക്കിയ വെള്ളമാണ്. അത് നമ്മുടെ വെണ്ട തൈകൾക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. മണ്ണിൽ നിന്നുണ്ടാവുന്ന പെട്ടെന്നുള്ള രോഗാണുബാധകളൊക്കെ തടയാനും ഇത് സാധിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഇനാണ് നമ്മളെ വെണ്ട. അത് വളരെ എളുപ്പത്തിൽ കായ്ക്കുകയും ചെയ്യും. നമുക്ക് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും വിളവെടുക്കുകയും ചെയ്യാം. ഇനി ഒരു ദിവസം ഇല്ലെങ്കിൽ ഇടവിട്ടിട്ടുള്ള ദിവസങ്ങൾ നിർബന്ധമായി എടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ അത് മൂത്ത് പോവുകയും ചെയ്യും. ഒരു 10-20 വെണ്ടകൾ വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഒരു ദിവസം പൊട്ടിച്ചാൽ തന്നെ ഒരു തോരനുള്ളത് ഉണ്ടാവും. പൊട്ടിക്കുമ്പോൾ ഒരേ പ്രായത്തിലുള്ള വെണ്ടയ്ക്ക് പൊട്ടിച്ചെടുക്കുകയും ചെയ്യാം.